If you are not subscribed to this channel, please subscribe and turn your notifications on. നിങ്ങൾ ഒരിക്കലെങ്കിലും താറാവിനെ വളർത്തിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, താറാവ് വളരെയധികം വെള്ളം കുടിക്കും. ഒരു പത്തിൽ കൂടുതൽ താറാവിനെ വളർത്തുന്നവർക്ക് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ വെള്ളപ്പാത്രം മാറ്റേണ്ട ആവശ്യം വരും. ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം കൊടുക്കാനായിട്ട് ഓട്ടോമാറ്റിക് വാട്ടറും വാട്ടർ ഫിൽറ്ററും ഒക്കെ കടയിൽ കിട്ടും. ഇതിനൊക്കെ ഏകദേശം ഒരു 100-200 രൂപയ്ക്ക് മേലെ വില വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയും വിലയൊന്നുമില്ലാണ്ട് നമ്മുടെ സാധാ ആക്രി സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് ഈ സാധനം ഉണ്ടാക്കാവുന്നതുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന് കാണിച്ചു തരികയാണ് ഈ വീഡിയോയിൽ. ഇതിൽ പെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 1.5 ഇഞ്ചോളം വലിപ്പം വരുന്ന അല്ലെങ്കിൽ ഹൈറ്റ് വരുന്ന ഒരു പാത്രം, ഒരു റൗണ്ടിലൊരു പാത്രം നിങ്ങൾക്ക് കാണാമല്ലോ. അതിൻ്റെ ഉള്ളിലാണ് വെള്ളം വന്ന് വീഴുന്നത്. അതിൽ നിന്നാണ് താറാവ് കുഞ്ഞുങ്ങൾ വെള്ളം കുടിക്കുന്നത്. പിന്നെ ഒരു ഗ്ലാസിൻ്റെ ഒരു ജാറ്, ഒരു ചെറിയൊരു ജാറ് ഇതിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ അരികത്ത് നിന്നും വെള്ളം കുടിക്കാൻ പറ്റിയ രീതിയിലത്തെ ഒരു ജാറ്. ആ ജാറിലേക്ക് ഒരു ഓസ് ഇറക്കി വെച്ചേക്കാണ്. ഈ ഓസ് ഞാൻ നേരെ തൊട്ടപ്പുറത്ത് ഒരു പൈപ്പുണ്ട്, ആ ടാപ്പിലോട്ട് ഞാൻ ചെറുതായിട്ട് ടാപ്പ് തുറന്നിട്ട് കണക്ട് ചെയ്തേക്കാണ്. ഈ ടാപ്പ് തുറന്നിരിക്കുന്നത് എനിക്കും ഇപ്പോൾ 30 താറാവ് കുഞ്ഞുങ്ങളാണ് ഉള്ളത്. അതെന്തോരം വെള്ളം കുടിക്കുമോ അതനുസരിച്ചാണ് ഞാൻ ടാപ്പ് തുറന്നിരിക്കുന്നത്. ഏകദേശം ഇറ്റിട്ട് വെള്ളം വീരുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ടാപ്പ് സെറ്റ് ചെയ്തേക്കുന്നത്. ഈ ഒരു ഫീഡർ നിങ്ങൾക്ക് താറാവ് കുഞ്ഞുങ്ങൾ വലുതാവുന്നതനുസരിച്ച് കൂടുതൽ വെള്ളം ആവശ്യം വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഫീഡർ, ഈ ടാപ്പ് പയ്യെ കൂടുതലായിട്ട് ഇങ്ങനെ തുറന്നു കൊടുക്കുക. അതേപോലെ തന്നെ ഇതിന് ഹൈറ്റ് കൂടുന്നതനുസരിച്ച് നമ്മളുടെ ഫീഡറിൻ്റെയും ഹൈറ്റ് എന്തെങ്കിലും അടിയിലൊരു ഇഷ്ടികയോ പലകയോ എന്തെങ്കിലും വെച്ച് പൊക്കി കൊടുക്കുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ കാണുന്ന പല കണ്ടൻറ്റുകളും അത്രയ്ക്ക് പോരാന്ന് എനിക്കറിയാം. എന്നാലും സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നല്ല കണ്ടൻറ്റ് ഇടാത്തത്. നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ നല്ല കണ്ടൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കാണുള്ളൂ. അപ്പോൾ അതിനുള്ളൊരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ. ഒരു കുറഞ്ഞത് ഒരു 100-150 സബ്സ്ക്രൈബേഴ്സ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഞാൻ നല്ല കണ്ടൻറ്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കും. ദിവസവും കണ്ടൻറ്റുകൾ ഇടാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ നിങ്ങൾ പരമാവധി നിങ്ങളുടെ ഇതേപോലെ പെറ്റുകളോ അല്ലെങ്കിൽ DIY പ്രൊജക്റ്റ് ഒക്കെ താല്പര്യമുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരെ ഒന്ന് ഇതിലോട്ടൊന്ന് കമ്പയർ ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ M4Tech, എക്കോൺ മീഡിയ, ഷോജി രവി ഇതേപോലത്തെ ചാനലുകളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനലും ഇഷ്ടപ്പെടാനാണ് സാധ്യത. നിങ്ങളെന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.